സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല കാവ്യെ. ടെൻഷൻ കാരണം ഇന്നലെ ഉറങ്ങാൻ വൈകിയതുകൊണ്ട് ഡീപ് സ്ലീപ്പ് ആയിരുന്നു. എന്തോന്ന് ഡീപ് സ്ലീപ്പ്? എത്ര വലിയ ഉറക്കമായാലും എന്റെ ദേഹത്ത് ആരെങ്കിലും ഒന്ന് തൊട്ടാ പോലും ഞാൻ അറിയുമല്ലോ. അവളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ടേ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നെ വിട്ടിയാക്കാൻ ശ്രമിക്കേണ്ട നിങ്ങൾ. നിന്റെ ഭർത്താവിനെ ഞാനൊന്ന് തൊട്ടപ്പ തന്നെ നിനക്ക് പൊള്ളിയല്ലേ? നീ ഇനി കളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ പോയില്ലേ? നീ ഇവിടെ എന്തു കാണാൻ നിക്ക? നമ്മള് വഴക്കിടുന്നത് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഇവള്. വഴക്കോ? നമ്മൾ തമ്മിൽ എന്ത് വഴക്ക്? പിടിവിട്, അവള് പോയി. പോയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. മുഖം തെളിഞ്ഞല്ലോ, സമാധാനമായി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ദേവി, അവിടുന്ന് തരുന്നത് ആൺകുഞ്ഞിനെ ആയാലും പെൺകുഞ്ഞിനെ ആയാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ അടിയനൊരുക്കമാണ്. ഈശ്വരമഠത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു കുഞ്ഞിനെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ തന്നാൽ മാത്രം മതിയേ ദേവി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഇവളുടെ ഗർഭനാടകം പൊളിക്കാൻ നീ മറുനാടകം കളിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അതാ നോക്ക്, മികച്ച നടി അവള് തന്നെയാ. എന്നാലും ഒറിജിനാലിറ്റി തീരെ ഇല്ലാത്ത അഭിനയം അവളുടേത്. അതുകൊണ്ടല്ലേ ഒറ്റ നോട്ടത്തിൽ അഭിനയമാണെന്ന് അച്ചമ്മയ്ക്ക് തോന്നിയത്. അത് നേരാ. ആ, നമുക്ക് നോക്കാം ഇതെവിടെ വരെ പോവെന്ന്. അച്ചമ്മേ, വീട്ടിലായാലും ഹോസ്റ്റലിലായാലും രാവിലെ വിളക്ക് കൊളുത്തി നാമജപം പതിവാ. ഇവിടെ അത് തെറ്റിക്കണ്ടാന്ന് തോന്നി. ഈ സമയത്ത് ഈശ്വര വിശ്വാസം കൂടുതൽ വേണമല്ലോ. ഈ സമയത്തിന് എന്താ പ്രത്യേകത? രാവിലെ 7 മണിക്ക് നാമം ജപിച്ചാൽ ദേവി കൂടുതൽ പ്രസാദിക്കൂ. അയ്യോ, അതല്ല, വയറ്റിലൊരു കുഞ്ഞു ജീവനും കൂടിയുള്ള സമയമല്ലേ. ഞാൻ അതാ അച്ചമ്മ ഉദ്ദേശിച്ചത്. ഞാൻ അച്ചമ്മയുടെ പൂജാമുറിയിൽ കയറിയതിൽ വിരോധമൊന്നുമില്ലല്ലോ. നല്ല വിരോധമുണ്ട്. ഞാൻ ഇവളും മാത്രമേ പൂജാമുറിയിൽ കയറാറുള്ളൂ. ദുർദേവതകൾക്ക് ഇവിടെ സ്ഥാനമില്ല. ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹം കൊണ്ടുവന്ന് തളിച്ചിട്ടേ ഇനി പൂജാമുറി വിളക്ക് കൊളുത്തിയാ മതി. കയറിയത് ഇവളായതുകൊണ്ടേ ഇത്തിരി കടുത്ത പുണ്യാഹം തന്നെ വേണ്ടി വരുമല്ലോ അച്ചമ്മ. രാവിലെ ഞങ്ങളുടെ മുറിയിലും വലിഞ്ഞു കയറി വന്നിരുന്നു. ഇത്തിരി പുണ്യാഹം അവിടെയും തളിച്ചേക്കാം അല്ലേ? ഓഹോ, കണ്ണനെ നീ ശല്യപ്പെടുത്താൻ ശ്രമിച്ചോ? അത് പിന്നെ എത്രയൊക്കെ ആയാലും എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ എന്റെയോ കണ്ണന്റെയോ കൺവെട്ടത്ത് പോലും വന്നേക്കരുത്. വന്നാൽ എന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ ശരിക്കും അറിയിക്കും. ഞാൻ ഇവിടുത്തെ അടുക്കള പുറത്തെങ്ങാനും ചുരുണ്ടുകൂടി കഴിഞ്ഞോളാം അച്ഛമ്മേ. നിക്കേ നിക്ക്, അച്ഛമ്മ എന്നുള്ള വിളി ഇനി വേണ്ട. അടുക്കളപ്പുറത്ത് കഴിയുന്നവർക്ക് കൊച്ചമ്മയെന്നോ തമ്പ്രാട്ടിന്നോ ഒക്കെ വിളിക്കാം, അല്ലെങ്കിൽ നിന്റെ ഒക്കെ ഭാഷയില് മേഡം. മനസ്സിലായോ? ആ പൊയ്ക്കോ. ഒരുപാട് അടവുകള് ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാ മോളെ ആട്ടും തോലിട്ട് ഈ ചെന്നായുടെ തനിനിറം നമ്മുടെ മുന്നിൽ തെളിയുന്നത്? അധികം കാത്തിരിക്കേണ്ടി വരില്ല അച്ഛനെ, ഞാൻ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. പ്രഗ്നന്റ് ആണെന്നുള്ളതിന്റെ ഒരു ലക്ഷണവും അവളില്ല. ഒരു കണ്ണ് വേണമെന്ന് ഞാൻ ശ്രീകുട്ടി മോളോട് പറഞ്ഞിട്ടുണ്ട്. രഹസ്യങ്ങൾ പിടിച്ചെടുക്കാൻ അവക്കൊരു പ്രത്യേക കഴിവാ. അതെ അതെ,
കണ്ണേട്ടിനെ കുറിച്ചുള്ള എന്റെ തെറ്റിദ്ധാരണകൾ മാറാനും നിമിത്തമായത് അവളായിരുന്നു. അതുപോലെ ചിലപ്പോ ഇതും അവളിലൂടെയാവും തെളിയുന്നത്. ഓ എന്റെ ഭഗവാനെ, എത്രയും പെട്ടെന്ന് നീ എന്തെങ്കിലും തെളിവ് കാണിച്ചു തരണേ. ശ്രീകുട്ടി, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണേ. കുക്കിങ്ങിൽ ഞാനും അത്ര മോശമല്ല. തൽക്കാലം അടുക്കള ജോലിക്ക് ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. എന്നാലും ചോദിക്കേണ്ടത് എന്റെ കടമയല്ലേ. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സ്നേഹം ഭാവിച്ച് അടുത്തുകൂടി ഞങ്ങളെയൊക്കെ കൊല്ലാനും നീ മടിക്കില്ല എന്ന് എനിക്കറിയാം. കറിയിൽ ഇത്തിരി വിഷം കലർത്തി മതിയല്ലോ ഞങ്ങളൊക്കെ തീരാൻ. അതുകൊണ്ടേ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കും. നിന്റെ മുഖം കാണുന്നത് പോലും ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എന്നെ എങ്ങനെ ഒഴിവാക്കല്ലേ ശ്രീകുട്ടി? ഒന്നുമില്ലെങ്കിലും നിന്നെ പോലെ തന്നെ ചതിക്കപ്പെട്ടവളാ ഞാനും എന്ന് ഓർക്കണ്ടേ? ചേട്ടൻ ആരെയും ചതിക്കില്ല, ആ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിന്റെ നാടകമൊക്കെ അമ്മയുടെ ശിവാനിയുടെ അടുത്ത് മാത്രം മതി. അല്ല ശ്രീകുട്ടി, നീ എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇവിടെ നേരത്തെ ഒരു സെർവന്റ് ഉണ്ടായിരുന്നതാണല്ലോ. ഞാൻ വന്നതിന് ശേഷമേ സെർവന്റിനോട് പുറംപണി മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ഞാൻ അതെങ്ങനെയാ കാവ്യയോട് പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും പറയൂ. നീതുവിനെ ശ്രദ്ധിച്ചോണോന്ന് അച്ഛമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ അവൾക്കില്ലെന്ന് തോന്നിയാ അറിയിക്കണോന്ന് അച്ഛമ്മ പറഞ്ഞു. അതെ, നമ്മൾ മൂന്നുപേരും വിചാരിച്ച അവളുടെ നാടകം അവസാനിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി കൂടിയാ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ പ്രഗ്നൻസി ഒരു നാടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാവ്യ. കുറച്ചു മുമ്പ് അവള് വൊമിറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഇത്രയുള്ള കാര്യം? അതവളുടെ അഭിനയായിരിക്കും ശ്രീകുട്ടി. അല്ല, അഭിനയമല്ല, ഒറിജിനൽ ആണെന്ന് തോന്നുന്ന വിധത്തിൽ അഭിനയിക്കാൻ കഴിവുള്ളവളാ അവള്. ഒന്നുമില്ലെങ്കിലും അവളൊരു മോഡലല്ലേ. ഒരു പ്രഗ്നൻസി പീരീഡൊക്കെ നിഷ്പ്രയാസം ഫലിപ്പിച്ചെടുക്കാൻ അവളെ കൊണ്ട് പറ്റും. പിന്നെ ഇത്തരം അടവുകൾ എന്റെ അച്ഛമ്മയുടെ മുമ്പിൽ വില പോവില്ലാന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ ആ നാടകം അവൾ നിന്റെ മുമ്പിലാക്കിയത്. ടെൻഷൻ അടിച്ച് നീ എന്നോടും അച്ഛമ്മയോടും ഈ കാര്യം പറയുമെന്ന് അവൾക്കറിയാം. അത്ര ഉദ്ദേശമേ അവൾക്കും ഉള്ളൂ. പോരാത്തതിന് കള്ള പ്രഗ്നൻസി പൊളിച്ചെടുക്കുമെന്ന് ഞാനിന്ന് അവളെ വെല്ലുവിളിക്കുകയും ചെയ്തു. കാവ്യ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അരി വേവുന്ന മണം വന്നപ്പോഴാ നീതു നോക്കാനും വന്നത്. പ്രഗ്നൻസിയുടെ ആദ്യ മാസങ്ങളിൽ എനിക്കും ഇതുപോലെ വരാറുണ്ടായിരുന്നു.
മലരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോഴേ ഇതിന് ആശ്വാസം കിട്ടും. എന്റെ ശ്രീകുട്ടി, പ്രഗ്നന്റ് ആയവർക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ വോമിറ്റിംഗ് വരുമെന്ന് ഇളയമ്മ കൃത്യമായി ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാ അരി വെന്ത സമയം നോക്കി അവൾ ഈ അഭ്യാസം കാണിച്ചത്. ഞാൻ പറയുന്നു ഒന്ന് വിശ്വസിക്ക, ഗർഭിണികൾ വോമിറ്റ് ചെയ്യാറുള്ളത് പോലെ മഞ്ഞവെള്ളം തന്നെ അവൾ വോമിറ്റ് ചെയ്തത്. അതിനൊരു സാധ്യതയില്ല. മറിച്ചായാൽ അതിനർത്ഥം എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തു എന്നാണ്. അങ്ങനെ വരില്ല. ഇനി കണ്ണേട്ടനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നീ ഇത് ഒരിക്കലും പ്രഗ്നന്റ് അല്ല. ചിലപ്പോ എനിക്ക് തോന്നിയതാവും. കാവ്യം മറന്നേക്ക്. ശ്രീകുട്ടി, എന്തായാലും ഒരു കണ്ണ് നീതുവിന്റെ മേൽ തന്നെ ഉണ്ടാവണം. ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഉടനെ എന്നോട് വന്ന് വിവരം പറയണം. ശരി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്തു പറ്റി? ഇത് പ്രഗ്നൻസിയുടെ ക്ഷീണം ആൻറി. അയൺ സപ്ലിമെന്റ് ഒക്കെ മുടങ്ങാതെ കഴിക്കാറില്ലേ? ഇങ്ങോട്ട് വന്നപ്പോ മെഡിസിൻസ് എടുക്കാൻ മറന്നു. നീ എന്ത് പണിയായി കാണിച്ചത്? ഈ സമയത്തും മരുന്നുകളും മുടക്കാൻ പാടില്ല. കുഞ്ഞിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഏറ്റവും കൂടുതൽ കെയർ വേണ്ട സമയം ഇത്. വാ, ഇത്തിരി നേരം വന്ന് റെസ്റ്റ് എടുക്ക്. ആരെങ്കിലും വിട്ട് ഞാൻ ആ മെഡിസിൻസ് വാങ്ങിപ്പിക്കാം. ശരി. വാ. വേണ്ട വേണ്ട ആന്റി, ഞാൻ നടന്നോളാം. വാ. ഇനി ഞാനിവിടെ നിന്നത് അവര് നേരത്തെ കണ്ടിട്ടുണ്ടാവും. നീതു ശരിക്കും പ്രഗ്നന്റ് ആണോന്ന് എനിക്ക് സംശയം കൂടി. എനിക്ക് മാത്രമല്ല, ശ്രീകുട്ടിക്കും അങ്ങനെ തോന്നി. അവൾ എങ്ങനെ പ്രഗ്നന്റ് ആവും? തെറ്റ് പറ്റിയിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതുവരെ ഞാനും അങ്ങനെയാ കരുതിയിരുന്നത്. അരി വെന്ത മണം വന്നപ്പോ അവൾ വൊമിറ്റ് ചെയ്യുന്നത് ശ്രീകുട്ടി കണ്ടു. പ്രഗ്നന്റ് ആയ പെണ്ണുങ്ങളെ പോലെ അവൾ വൊമിറ്റ് ചെയ്തത് മഞ്ഞ നിറത്തിലുള്ള വെറും വെള്ളമാ. ശ്രീകുട്ടി ഇക്കാര്യം പറഞ്ഞത് മുതൽ ഞാനും നീതുവിനെ അവൾ അറിയാതെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ പല വിധത്തിലും അവൾ ശ്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ അവൾ എന്നെ കണ്ടില്ലായിരുന്നു. മറ്റാരും ഒപ്പമില്ലാത്തപ്പോ ആരെ കാണിക്കാനായി അവൾ അഭിനയിക്കണം? അത് പറ. നിന്നെ അവൾ കണ്ടില്ലെന്ന് നിനക്കെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? പോരാത്തതിന് നിന്റെയും ശ്രീകുട്ടിയുടെയും അച്ഛമ്മയുടെയൊക്കെ നോട്ടം അവൾക്ക് നേരെ ഉണ്ടാവുമെന്ന് അവൾക്കറിയില്ലേ? ഏത് നിമിഷവും ആരെങ്കിലും മുമ്പിലേക്ക് വന്നേക്കാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഫുൾ ടൈം അഭിനയിക്കില്ലേ? ദേവി, ഇത് അവളുടെ അഭിനയത്തിന്റെ പേരിൽ നീ വീണ്ടും എന്നെ തെറ്റിദ്ധരിച്ച് നമുക്കിടയിലെ സ്നേഹം ഇല്ലാതാക്കരുത്, പ്ലീസ്. നിങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. യാഥാർത്ഥ്യം അറിയാതെ നിങ്ങളോട്. നിങ്ങളല്ല, നിന്റെ കണ്ണേട്ടൻ തന്നെ. അതെ, കണ്ണേട്ടനെ തെറ്റിദ്ധരിച്ച് വഴക്കിട്ടതിന്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒന്നിനും ഞാനില്ല. അതെ, കണ്ണേട്ടനെ തെറ്റിദ്ധരിച്ച് വഴക്കിട്ടതിന്റെ വിഷമം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒന്നിനും ഞാനില്ല. നീതുവിന്റെ വയറ്റിലുള്ള കുഞ്ഞ് സത്യമാണെങ്കിൽ ആരോടും യാത്ര ചോദിക്കാൻ പോലും നിൽക്കാതെ ഞാൻ ഇറങ്ങിപ്പോകും. കണ്ണേട്ടനും അച്ഛമ്മയോ എന്റെ പേരിൽ എഴുതിയിരിക്കുന്ന ഭാരിച്ച സ്വത്തൊന്നും എനിക്കൊരു തടസ്സമാവില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വരില്ല, ഞാനല്ലേ പറയുന്നത്. എന്തോ എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു. എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് കലാക്ഷേത്രം വരെ ഒന്ന് പോയി വരാം, നിന്റെ ഈ മൂഡ് മാറും. വേണ്ട, എനിക്ക് ഇത്തിരി നേരം തനിച്ചിരുന്നാ മതി. ശരി. മോളെ വിളിച്ചിരുന്നോ? മോളെ, ഈശ്വരമഠത്തിലെ വിശേഷം ഒന്നുമില്ലല്ലോ. ഇന്ന് വിളിച്ചില്ല മുത്തശ്ശാ, എന്നെയും വിളിച്ചില്ല. വലിയ കാശുകാരി ആയത് പിന്നെ ചേച്ചിക്ക് ഭയങ്കര തിരക്കാ. നമ്മളെ ഒന്ന് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ഒന്ന് പൊടിയോടുന്ന അവളുടെ തിരക്ക് നമ്മൾ വേണ്ടേ മനസ്സിലാക്കാൻ? അല്ലേ അച്ഛാ, ഞാൻ വെറുതെ പറഞ്ഞതാ എന്റെ അമ്മേ. അപ്പഴേക്ക് സീരിയസ് ആക്കി എടുത്തോ. ഓഹോ, അമ്മ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാ. നിന്റെ ചേച്ചിക്ക് അവിടെ നല്ല ജോലി തിരക്കുണ്ടാവും. അങ്ങനെ തിരക്കുള്ളവരെ നമ്മൾ അങ്ങോട്ട് വിളിക്കണം, അതാ വേണ്ടത്. വിളിക്കുക മാത്രമല്ല ചാ, നാളെ അവിടെ വരെ ഒന്ന് പോയാലെന്ന് ആലോചിക്കുക. അവളും അച്ഛമ്മയൊക്കെ എപ്പോഴും നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുന്നല്ലേ. എങ്കിൽ കൂടുതൽ നല്ലത്. അപ്പൊ പിന്നെ ആരോടും പറയാതെ നമുക്ക് സസ്പെൻസ് അടിച്ചല്ല. എന്തു പറയുന്നു? അതെ, നമ്മള് കയറി ചെല്ലുമ്പോ കാവ്യച്ച് ഞെട്ടണം. ഞെട്ടിക്കൊന്നും വേണ്ട, നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് അറിയിച്ചിട്ട് തന്നെ പോയാ മതി. അതെന്താ, ഇതൊക്കെ ഒരു രസല്ലേ? അതല്ല മോളെ, നമ്മൾ ചെല്ലുമെന്ന് അറിയാതെ അവൾ ഓഫീസിലോ മറ്റോ പോയാലോ? അതാ പിന്നെ അവളെ വിളിച്ചു വരുത്താൻ നിക്കണ്ടേ? സേതു പറയുന്നതിലും കാര്യമുണ്ട്, മുൻകൂട്ടി അറിയിച്ചിട്ട് ചെല്ലുന്നത് തന്നെയാ നല്ലത്. ആരെ നോക്കി? ഇങ്ങതാ 100 ആയി സർ. ഹലോ മോളെ. ഞാൻ വെറുതെ വിളിച്ചത് അമ്മേ, പെട്ടെന്ന് എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി. ആ തോന്നല് നിനക്ക് മാത്രമല്ല, മോളെ കാണണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഈ നിമിഷം തന്നെ കാണണമെന്നാണ് തോന്നിയത്. പറ്റാത്തതുകൊണ്ട് ശബ്ദമെങ്കിലും കേൾക്കാലോ എന്ന് കരുതിയാ വിളിച്ചത്. എന്ത് പറ്റി മോളെ, നിന്റെ ശബ്ദത്തിനൊരു വ്യത്യാസം. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലമ്മേ. എന്നോട് ഒളിക്കാൻ ശ്രമിക്കണ്ട,
നിന്റെ മനസ്സൊന്ന് വേദനിച്ചാ എനിക്കറിയാം. എനിക്കൊരു വിഷമമില്ല. പിന്നെ അമ്മയ്ക്കറിയാലോ, ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു ഭാരം ചുമലിലായപ്പോൾ അതിൻ്റെതായൊരു ടെൻഷനുണ്ട്. അത് സാരമില്ല, തുടക്കമായതുകൊണ്ടാ. നീ അച്ഛമ്മേ നോക്കിയേ, ഇത്രയും കാലം എല്ലാം നോക്കി നടത്തിയത് അച്ഛമ്മയല്ലേ. എന്തെങ്കിലും ടെൻഷൻ അച്ഛമ്മ പുറത്ത് കാണിക്കുന്നുണ്ടോ? ശീലമായി കഴിയുമ്പോൾ ഒക്കെ മാറിക്കോളും. പിന്നെ ഇന്ന് ഞങ്ങളെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം നീ സഹിച്ചേ പറ്റൂ. പക്ഷേ നാളെ ആ വിഷമം ഞങ്ങൾ തീർത്തു തരാം. നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരിക. നിന്നോട് മുൻകൂട്ടി പറയാതെ അങ്ങോട്ട് വരണമെന്നായിരുന്നു പിള്ളേരുടെ ആവശ്യം. ഞാനാ വേണ്ടെന്ന് പറഞ്ഞു. നാളെ നാളെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അതെന്താ? ആ അത് പിന്നെ ഞാനും അച്ഛമ്മയും കൂടി രാവിലെ ഓഫീസിലേക്കൊന്ന് പോവും. അവിടെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ആഹാ, അത്രേ ഉള്ളോ? അതൊന്നും സാരമില്ല മോളെ, ഞങ്ങൾ അതിരാവിലെ വരാം. ഓഫീസ് സമയമാകുമ്പോൾ നിങ്ങൾ തിരക്കുകളിലേക്ക് വയ്ക്കോ? അയ്യോ വേണ്ട അമ്മേ, നാളെ ചിലപ്പോൾ എനിക്ക് കലാക്ഷേത്രയുടെ അടുത്ത് വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നീയോ അച്ഛമ്മയും മാത്രമല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ, ഞങ്ങൾക്കിപ്പോൾ ജീവമോനെ കാണണ്ടേ? ഞാൻ കണ്ണീട്ടനെയും കൂടെ കൂട്ടി വരാമേ. ചേച്ചി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ സമ്മതിച്ചു കൊടുക്കരുതേ അമ്മേ. ചേച്ചി ഒഴിവൊന്നും പറയണ്ട, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളും ഞങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നോ. നിന്റെ തിരക്കുകളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കണം ചേച്ചി. മാഷി പിടിക്കരുത് മോളെ, അമ്മയും മുത്തശ്ശനും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്തേച്ചി പ്രശ്നം? നിനക്ക് വേണ്ടി ഞാൻ അയാളെ കണ്ടെത്തി ഈ ശ്രമത്തിലെത്തിക്കാം. കാവ്യയെ തകർക്കാൻ മുന്നിട്ടിറങ്ങിയവർ ഒരുക്കിയ പത്മവ്യൂഹം ഇവിടെ ഭേദിക്കപ്പെടുകയാണ്.